നമസ്കാരം, എല്ലാവർക്കും ആയുർ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. രോമകൂപത്തിൽ ഉണ്ടാകുന്ന ഒരു തരം പഴുപ്പാണ് ഫോളിക്കുലൈറ്റിസ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് അഥവാ സ്റ്റാഫ് ബാക്ടീരിയ എന്ന് പറഞ്ഞ ഒരു തരം ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ് രോമകൂപത്തിന്റെ ഉള്ളിൽ പഴുപ്പുണ്ടാകുന്നത്. ഈ ഫോളിക്കുലൈറ്റിസിനെ പറ്റിയിട്ടും അത് വരാനുള്ള കാരണങ്ങളെ പറ്റിയും അതിന്റെ ലക്ഷണങ്ങളും ചികിത്സയുമാണ് ഇന്ന് ആയുർ ടോക്സ് ആൻഡ് ടിപ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഫോളിക്കുലൈറ്റിസ് ഉണ്ടാവാറുണ്ട്. അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സെബം പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ഓയിലിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് സ്കിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എണ്ണമയാണ് സെബം. ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ സെബം പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഇത്തരത്തിൽ വരുന്ന ഈ എക്സ്ട്രാ സെബം രോമകൂപത്തിന്റെ അടിയിൽ വന്നിട്ട് അടിഞ്ഞുകൂടും. അങ്ങനെ വരുമ്പോൾ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം ഉണ്ടാവുകയും അങ്ങനെ ഫോളിക്കുലൈറ്റിസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് വയർക്കുന്ന ആൾക്കാരിൽ കൂടുതലായിട്ടുള്ള വയർപ്പും ഇതുപോലെ തന്നെ രോമകൂപങ്ങളുടെ ഇടയിൽ വന്ന് അടിഞ്ഞുകൂടിയിട്ട് ഇത് അവിടുത്തെ സെബമായിട്ട് ആക്ട് ചെയ്തിട്ട് ആ രോമകൂപത്തിന്റെ ഉള്ളിലുള്ള ആ എയർ സർക്കുലേഷൻ ഇല്ലാതെയാവും. അങ്ങനെ വരുമ്പോഴും ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം അവിടെ കൂടുതലാവാറുണ്ട്. ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൂട് കാലത്താണ് ഇത്തരം കുരികൾ കൂടുതലായിട്ടും വരുന്നത്. ഇതുകൂടാതെ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാർക്ക്, പിന്നെ അമിതമായിട്ട് സ്റ്റിറോയിഡൊക്കെ അടങ്ങിയിട്ടുള്ള ക്രീമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്, അതായത് മുഖക്കുരിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മുഖക്കുരി മാറാനായിട്ട് സ്റ്റിറോയിഡ്സ് അടങ്ങിയ ക്രീം യൂസ് ചെയ്യും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഫോളിക്കുലൈറ്റിസ് ഉണ്ടാവാറുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന ഒരു കൊല്ലമൊക്കെ ആയിട്ട് ലോങ് ടേം ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ടും ഇത്തരത്തിലുള്ള കുരുകൾ ഉണ്ടാവാറുണ്ട്. ഇതുകൂടാതെ കൂടുതലായിട്ട് ക്ലോറിൻ കണ്ടന്റ് ഉള്ള വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നവർക്ക്, അതുപോലെ തന്നെ വാക്സിങ്ങും ഷേവിംഗ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് സ്കിന്നിൽ ഇറിറ്റേഷൻ വരും. അങ്ങനെയുള്ള ഇറിറ്റേഷൻ വഴിയും ഇത്തരത്തിലുള്ള ഫോളിക്കുലൈറ്റിസ് ഉണ്ടാവാറുണ്ട്. ഫോളിക്കുലൈറ്റിസ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് ഒന്നാമത് തലയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ പുറത്ത് ചെസ്റ്റിന്റെ ഭാഗത്ത്, ബട്ടക്സില്, കക്ഷത്ത്, തൊടയില് ഈ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് ഫോളിക്കുലൈറ്റിസ് കാണുന്നത്. ആദ്യം സ്കിന്നിൽ ചെറിയൊരു തടിപ്പാണ് ഉണ്ടാകുന്നത്. ഈ തടിപ്പിന്റെ ഭാഗത്ത് ഭയങ്കരമായിട്ടൊരു വേദന ഉണ്ടാവും. പിന്നെ ആ തടിപ്പ് വലുതായിട്ട് ഒരു കുരു രൂപത്തിലാവും. പിന്നെ ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ കുരുവിന്റെ ഉള്ളിൽ പസ് വന്നിട്ട് നിറയുകയാണ് ചെയ്യുന്നത്. പസ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ആ ഭാഗത്ത് വല്ലാത്ത പകുച്ചിലും നീറ്റലും ഒക്കെ ഉണ്ടാവും. പിന്നെ അതിന്റെ ചുറ്റുമുള്ള സ്കിന്ന് മുഴുവൻ വല്ലാത്തൊരു തരം ചൂടായിരിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇപ്പൊ കക്ഷത്തൊക്കെയാണ് ഇത്തരം കുരികൾ വരുന്നതെന്ന് വെച്ചാൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. മുടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ചീകുമ്പോൾ ഒക്കെ അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വല്ലാത്ത വേദനയായിരിക്കും. ബട്ടക്സിൽ വരുമ്പോൾ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഈ ഫോളിക്കുലൈറ്റിസ് വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഈ ഫോളിക്കുലൈറ്റിസ് ഉള്ളത്. ഒന്നാമത്തേത് സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസ്, അതായത് രോമകൂപത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഇത്തരം ബാക്ടീരിയ കൊണ്ട് എഫക്റ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫോളിക്കുലൈറ്റിസ് വരുമ്പോൾ കുരുവൊക്കെ ജസ്റ്റ് സ്കിന്നിന്റെ മുകളിൽ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ നാച്ചുറൽ റെമഡീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിന് നമുക്ക് തടയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആ കുരുവിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് ആണ്, അതായത് ഒരു രോമകൂപം മുഴുവനായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസ് വരുമ്പോഴത്തേനും കുരുവിന്റെ ഉള്ളിലൊക്കെ പസ് വന്നിട്ട് നിറഞ്ഞിരിക്കും, കുരു നല്ല വലുതായിരിക്കും, ചുറ്റുമുള്ള ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള പെയിനൊക്കെ രണ്ടാമത്തെ തരത്തിലുള്ള, അതായത് ഡീപ്പ് ഫോളിക്കുലൈറ്റിസിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് പസ് കളയുക എന്നുള്ളതാണ്. ഒരിക്കലും വലിയൊരു കുരുവായിട്ട് അത് ഫോളിക്കുലൈറ്റിസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സപ്രസ് ചെയ്യാനുള്ള മെഡിസിൻസ് ഒരിക്കലും കഴിക്കരുത്. കാരണം അത് സപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആ ലിംഫ് നോഡ്സിൽ തന്നെ ഇരുന്നിട്ട് വേറൊരു ഭാഗത്ത് ഇതുപോലെ തന്നെ പിന്നെയും ഇതുപോലെ ഫോളിക്കുലൈറ്റിസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ പസ് റിമൂവ് ചെയ്യണം, അതിന്റെ ശേഷമാണ് പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഡീപ്പ് ഫോളിക്കുലൈറ്റിസിന് പലപ്പോഴും മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരാറുണ്ട്. ഇനി നമുക്ക് സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസ് വന്നാൽ എന്തൊക്കെ തരത്തിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ഇല്ലാതെയാക്കാന്ന് നോക്കാം. ഒന്നാമതായിട്ട് 2 ടീസ്പൂൺ വൈറ്റ് വിനീഗർ എടുത്തിട്ട് 2 കപ്പ് വെള്ളത്തിൽ അത് മിക്സ് ചെയ്യാം. ഇളം ചൂടുവെള്ളത്തിൽ വേണം മിക്സ് ചെയ്യാൻ. ഈ ചൂടുവെള്ളത്തിൽ ഒരു കോട്ടൺ സ്വാബ് മുക്കിയിട്ട് ഇപ്പൊ തലയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കുരുകൾ വരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ നമ്മൾ ഒരു ആഴ്ച തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഫോളിക്കുലൈറ്റിസ് ഇല്ലാതായിക്കോളും. ഇത് സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസിന് മാത്രമാണ് അപ്ലിക്കബിൾ. ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇത്തരം നാച്ചുറൽ റെമഡീസ് എല്ലാം തന്നെ സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസിനാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മഞ്ഞൾ അരച്ച് പുരട്ടുന്നത്, പിന്നെ കൈക്കിന വേപ്പിൻ്റെ ഇല അഥവാ ആരി വേപ്പിൻ്റെ ഇല അരച്ചിട്ട് ആ ഫോളിക്കുലൈറ്റിസ് ഉള്ള ഭാഗത്ത് പുരട്ടിയിടുന്നതും വളരെ നല്ലതാണ്. പിന്നെ അലോവേറ ജെല്ല് ഈ കുരുള്ള ഭാഗത്ത് തേച്ച് വെക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആണ്, അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ ആണ് അലോവേറ. അപ്പോൾ ആ കുരു ഇല്ലാതാവാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെ ടീ ട്രീ ഓയിൽ വളരെ നല്ലൊരു ജെർമിസൈഡ് ആണ്, അതായത് ആന്റി ബാക്ടീരിയലും ആന്റി മൈക്രോബിയലും ഒക്കെയാണ് ടീ ട്രീ ഓയിൽ. ഈ ടീ ട്രീ ഓയിലിന്റെ കണ്ടന്റുള്ള ഷാംപു, അതുപോലെ തന്നെ ഷവർ ജെല്ല്, സോപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ഫോളിക്കുലൈറ്റിസ് ഇല്ലാതെയാക്കാനും ഇപ്പൊ സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ കുരുവൊക്കെ താഴ്ന്നു പോകാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ പിന്നെ ടീ ട്രീ ഓയിൽ ലേശം എടുത്തിട്ട് ഈ തലയിലൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ചെറുതായിട്ട് പുരട്ടിയിടുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അത് വളരെ നല്ലൊരു റെമഡിയാണ് ഈ ഫോളിക്കുലൈറ്റിസ് പോകാനായിട്ട്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് ആണ്, അതായത് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടായിരിക്കും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവുക. മാത്രമല്ല ഈ കുരു വളരെ വലുതായിരിക്കും. അങ്ങനെയുള്ള കേസിൽ ചില സമയത്ത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കുരു നന്നായി വലുതായി കഴിയുമ്പോൾ അത് തന്നെ പൊട്ടിപ്പോകും. തന്നെ പൊട്ടിപ്പോകുന്നില്ലെങ്കിൽ ഒരു ചെറിയ വെറ്റിൽ എടുത്തിട്ട് അത് നന്നായി വാട്ടിയിട്ട് അതിൽ ആവണക്കണ്ണയുടെ എണ്ണ പുരട്ടുക. എന്നിട്ട് ഈ വെറ്റില ഇളം ചൂടോടെ തന്നെ ഇപ്പോൾ ആ കുരുള്ള ഭാഗത്ത് അമർത്തി വെക്കുക. അമർത്തി വെച്ച് കഴിയുമ്പോൾ ഇത് പൊട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഇത്രയും റെമഡി ചെയ്തിട്ട് അത് പൊട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ അവരത് കീറിയിട്ട് അതിൻ്റെ ഭാഗത്തുള്ള പസ്സും അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ എടുത്ത് കളയും. ഒരിക്കലും ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പൊട്ടുന്നില്ല എന്ന് കണ്ടാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ടെർമറിക് അപ്ലൈ അതുപോലെ തന്നെ നീം അപ്ലൈ ഒക്കെ ചെയ്തിട്ട് അതിനെ സപ്രസ് ചെയ്യാനായിട്ട് ഒരിക്കലും നോക്കരുത്. കാരണം അങ്ങനെ സപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഭാഗത്ത് ആ ക്രസ്റ്റ് പോലെയുള്ള ഒരു മുഴ പോലെയുള്ള ഭാഗം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും നമ്മുടെ സ്കിന്നിൽ, അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ ചിലപ്പോൾ താഴ്ന്നു പോകാം, പിന്നെ വേറൊരു പ്ലേസിൽ ഇതേപോലെ തന്നെ വീണ്ടും കുരു ഉണ്ടാവാനായിട്ട് ഇത് കാരണമാവും. അപ്പോൾ എന്തായാലും പസ് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് ഡീപ്പ് ഫോളിക്കുലൈറ്റിസിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം യൂഷ്വലി ഇപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഇപ്പോൾ ശരീരത്തിലെ ടോക്സിക് കണ്ടന്റ് ഇല്ലാതെയാക്കാൻ, അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ആൻറ്റി മൈക്രോബിയലും ആൻറ്റി ബാക്ടീരിയൽ കപ്പാസിറ്റിയുള്ള ഡ്രഗ്സ് ആണ് ഈ ഡീപ്പ് ഫോളിക്കുലൈറ്റിസിന് പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആയുർവേദത്തിലാണെങ്കിൽ കാഞ്ചനാര ഗുഗുലു, ത്രിഫല ഗുഗുലു, കൈശോര ഗുഗുലു തുടങ്ങിയ മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട് ടാബ്ലറ്റ്സ് ആയിട്ട്. അതേപോലെ തന്നെ ശതാവരി ഘൃതം പാലിൻ്റെ കൂടെ കഴിക്കാനായിട്ടും പറയാറുണ്ട്. ഓരോരോ കുരുവിൻ്റെ വലിപ്പം വെച്ചിട്ടും അതിൽ എത്രത്തോളം ബാക്ടീരിയയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് നോക്കിയിട്ടും, അതുപോലെ തന്നെ ആ വരുന്ന രോഗിക്ക് വേറെ പല രോഗങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇതുപോലുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ ഇതുപോലെയുള്ള ഫോളിക്കുലൈറ്റിസ് വന്ന ഒരാളാണെങ്കിൽ പിന്നെ ഈ ചൂടുകാലത്തൊക്കെ പ്രത്യേകിച്ചും വീണ്ടും ഇത്തരം ഫോളിക്കുലൈറ്റിസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഓൾറെഡി സെബം പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തലയിലും അതുപോലെ തന്നെ മേലും ഒക്കെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഒരു 20-30 മിനിറ്റ് അത് മുടിയിലൊക്കെ നന്നായി പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ യൂസ് ചെയ്തിട്ട് തലയൊക്കെ നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകി കളയാം. ഇപ്പം മേലാണെങ്കിലും ഏതെങ്കിലും ടീ ട്രീ ഓയിലിൻ്റെ തന്നെ സോപ്പുകളും അതുപോലെ തന്നെ ഷവർ ജെൽസും ഒക്കെ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് മേലാണെങ്കിലും കഴുകി കളയുക. ഒരിക്കലും എണ്ണമെഴുക്ക് മേല് തങ്ങി നിൽക്കാനായിട്ട് അനുവദിക്കരുത്. അങ്ങനെ എണ്ണമെഴുക്ക് തങ്ങി നിൽക്കുമ്പോഴാണ് ആ ഭാഗത്ത് പെട്ടെന്ന് കുരു ഉണ്ടാകുന്നത്. അപ്പോൾ ഫോളിക്കുലൈറ്റിസ് വന്ന ഒരാൾക്കാണെങ്കിൽ വീണ്ടും വീണ്ടും അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചൂടുകാലത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒരു ഫോളിക്കുലൈറ്റിസ് വന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ചൂടുകാലത്ത് വളരെ അഴിഞ്ഞ ഡ്രസ്സുകൾ ഇടും, കോട്ടൻ്റെ ഡ്രസ്സുകൾ, വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ, ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ അതിൽ ആൻറ്റിസെപ്റ്റിക് ലോഷൻ, അതായത് ഡെറ്റോളോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഒരു 2 ഡ്രോപ്പ് കൂടി ആഡ് ചെയ്തിട്ട് എപ്പോഴും ഡ്രസ്സ് വാഷ് ചെയ്യുക. അപ്പോൾ ബാക്ടീരിയയുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഷേവ് ചെയ്യുമ്പോഴൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഷേവിങ്ങും അതുപോലെ തന്നെ വാക്സിംഗും ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ നല്ലൊരു ഇളം ചൂടുവെള്ളത്തിൽ ഇപ്പോൾ ഷേവ് ചെയ്യുന്ന ഭാഗം അല്ലെങ്കിൽ വാക്സ് ചെയ്യുന്ന ഭാഗം ഒരു ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം മാത്രം ഷേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വാക്സ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം.
ഷേവ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ രോമം വളരുന്ന അതേ ഡയറക്ഷനിലേക്ക് തന്നെ ഷേവ് ചെയ്യുക, ഒരിക്കലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഷേവ് ചെയ്യാതിരിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഷേവ് ചെയ്യുമ്പോഴാണ് സ്കിൻ ഇറിറ്റേഷൻ കൂടുന്നത്. സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ഷേവ് ചെയ്യുക. അതുപോലെ ആഫ്റ്റർ ഷേവിങ്ങും വാക്സിങ്ങിനൊക്കെ ശേഷം ഒരു അലോവേറ ജെൽ ആ ഭാഗത്ത് തേച്ച് വെക്കുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ഇറിറ്റേഷൻ കുറയാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഇത്തരം ഫോളിക്കുലൈറ്റിസ് വന്ന ആൾക്കാരാണെങ്കിൽ ചൂടുകാലത്താണ് ഇത് വരാനായിട്ട് കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് രണ്ടു നേരം കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബാക്ടീരിയൽ ആക്ടിവിറ്റീസ് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. ഇത്തരം ഫോളിക്കുലൈറ്റിസ് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള ഫോളിക്കുലൈറ്റിസ് വരുന്നത് കൊണ്ട് ആ ഭാഗത്ത് പെർമനന്റ് ആയിട്ടുള്ള സ്കാർ മാർക്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ തലയിലൊക്കെ ആണെങ്കിലും അത്തരം സ്കാർ മാർക്സ് വരും. അതുപോലെ തന്നെ ഈ ഫോളിക്കുലൈറ്റിസ് വന്ന ഭാഗത്തുള്ള മുടിയിൽ പെർമനന്റ് ആയിട്ടുള്ള ലോസ് സംഭവിക്കും. അപ്പോൾ തലയിലൊക്കെ വരുവാണെങ്കിൽ ആ ഭാഗത്തുള്ള മുടി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒറ്റ ഒരു റൗണ്ട് ആയിട്ടുള്ള പോർഷനിലുള്ള മുടി കംപ്ലീറ്റ് ആയിട്ട് പോവുകയും പിന്നെ അത് തിരിച്ച് വരാതിരിക്കാനായിട്ടുള്ള ചാൻസ് 80% കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഫോളിക്കുലൈറ്റിസ് വന്ന ആൾക്കാർ പിന്നെ അത് വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.